കേട്ടാൽ ഏറെ കൗതുകം തോന്നുന്ന ചില വസ്തുതകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് മറ്റൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്ന് പാമ്പുകൾക്ക് ഭൂമികുലുക്കം പ്രവചിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അതൊരു വസ്തുതയാണ് ഭൂമികുലുക്കം സംഭവിക്കുന്നതിന് ഏകദേശം അഞ്ച് ദിവസം മുമ്പ് വരെ എഴുപത്തി മൈൽ ദൂരെ അതായത് ഏകദേശം നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ദൂരെ വരെയുള്ള ഭൂചലനങ്ങൾ പാമ്പുകൾക്ക് പ്രവചിക്കാനാകുമെന്നതാണ് വസ്തുത രണ്ട് നിങ്ങൾ നിങ്ങളുടെ തല ഒരു ഭിത്തിക്കോ അല്ലെങ്കിൽ ചുവരിനോ നേരെ ഇടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നൂറ്റി അൻപത് കലോറി വരെ കത്തുമെന്നാണ് പറയുന്നത് അതേസമയം നിങ്ങളൊരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നേരം നടക്കുകയാണെങ്കിലും ആ നൂറ്റി അൻപത് കലോറി കത്തിക്കാൻ സാധിക്കും കലോറി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് രണ്ടാമത് പറഞ്ഞ മാർഗമായിരിക്കും നല്ലത് കാരണം അതിന് റിസ്ക്കും പെയിനും കുറവായിരിക്കും മൂന്ന് തൂവലുകൾ കൊണ്ട് ഇക്കിളിയാക്കാൻ വരുമ്പോൾ നിങ്ങൾക്കൊരു പേടി തോന്നാറുണ്ടോ എന്നാൽ ആ പേടിയെയാണ് ടെറോനോഫോബിയ എന്ന് വിളിക്കുന്നത് കൂടാതെ ടെറോനോഫോബിയ എന്ന പദം തൂവലുകളോടും കൂടിയുള്ള ഒരു പേടിയെ സൂചിപ്പിക്കുന്നു ഈ വാക്കിലെ ടെറോ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഫെദർ അഥവാ തൂവലെന്നും ഫോബിയ എന്ന പദത്തിൻ്റെ അർത്ഥം പേടിയെന്നുമാണ് നാല് കാക്കകൾക്ക് നമ്മൾ മനുഷ്യരെ വേർതിരിച്ചറിയാൻ സാധിക്കും അതുവഴി കാക്കകൾക്ക് ഏതെങ്കിലും ആളുകളോട് പ്രത്യേക തരത്തിൽ ദേഷ്യമാറ്റം ഉണ്ടെങ്കിൽ അവരെ തേടിപ്പിടിച്ച് ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ ശല്യം ചെയ്യാൻ കാക്കകൾക്ക് വളരെ അനായാസം സാധിക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടും ഉണ്ടാവും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റ് ചെയ്യുക അതേസമയം ഒരു കാക്ക കൂട്ടത്തിലേക്ക് നോക്കി ഒരു കാക്കയെ വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമോ ഒരിക്കലും കഴിയില്ല അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയാം അല്ലേ ഓക്കെ എന്തായാലും നമുക്ക് അടുത്ത ഫാക്ടറിയിലേക്ക് പോകാം അഞ്ച് ഈ ലോകത്തു നിന്നും തുടച്ചു മാറ്റപ്പെട്ട രണ്ട് രോഗങ്ങൾ ഒന്ന് വസൂരി രണ്ടാമത് റിൻഡർപെസ്റ്റ് എന്നറിയപ്പെടുന്ന കന്നുകാലികൾക്കൊക്കെ വരുന്ന ഒരു രോഗം ഈ ലോകത്ത് വസൂരി അവസാനമായി റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്ടോബറിലും റിൻഡർപെസ്റ്റ് എന്ന രോഗം രണ്ടായിരത്തി ഒന്നിലുമാണ് അവസാനമായി റിപ്പോർട്ട് ചെയ്തത് ആറ് ഏഴ് ശതമാനത്തോളം അമേരിക്കയിലെ മുതിർന്ന വ്യക്തികളും വിശ്വസിക്കുന്നത് ചോക്ലേറ്റ് മിൽക്ക് ഉണ്ടാവുന്നത് ബ്രൗൺ നിറത്തിലുള്ള പശുക്കളിൽ നിന്നാണെന്നാണ് ഏഴ് ശതമാനം എന്ന് പറയുന്നത് അത്രത്തോളം വലിയ ശതമാനമെന്നുമല്ല എന്നാൽ അമേരിക്കയിലെ പതിനാറര മില്യൺ മുതിർന്ന ആളുകളും വിശ്വസിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് കണക്ക് ഏഴ് നിങ്ങളൊരു കങ്കാരുവിൻ്റെ വാലിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അതിന് ചാടാൻ സാധിക്കില്ല കാരണം കങ്കാരുക്കൾ ചാടുന്ന സമയത്ത് അവരെ ബാലൻസ് ചെയ്യിക്കുന്നത് അവരുടെ വാലുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കങ്കാരുവിൻ്റെ വാലിൽ പിടിക്കുകയോ പിടിച്ച് വലിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് ബാലൻസ് കിട്ടാതാവുകയും അത് വീഴാനും സാധ്യതയുണ്ട് എട്ട് വാഴപ്പഴം വളഞ്ഞിരിക്കുന്നതിന് കാരണം അത് സൂര്യനു നേരെ വളരുന്നത് കൊണ്ടാണ് നമുക്കറിയാം മറ്റു പഴങ്ങളെല്ലാം തന്നെ താഴേക്കാണ് വളരുന്നത് എന്നാൽ വാഴപ്പഴം നെഗറ്റീവ് ജിയോട്രോപ്പിസം എന്നൊരു പ്രോസസ്സ് വഴിയാണ് വളരുന്നത് അതുകൊണ്ട് തന്നെ വാഴക്കുല നേരെ താഴേക്കാണെങ്കിലും വാഴപ്പഴം സൂര്യന് നേരെ വളഞ്ഞു വളരുന്നു ഗുരുത്വാകർഷണത്തിന് എതിരായി വളരുന്ന ഒരു പഴമാണ് വാഴപ്പഴം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷെയ്പ്പും അങ്ങനെയാകുന്നു ഒൻപത് കൊറിയൻ ജനതയിലെ ഏകദേശം എല്ലാ ആളുകൾക്കും അവരുടെ കക്ഷത്തിൽ ദുർഗന്ധമുണ്ടാകില്ല എ ബി സി സി ഇലവൻ എന്ന ജീനാണ് മനുഷ്യ ശരീരത്തിലെ കക്ഷത്തിൽ ഉണ്ടാക്കുന്നത് കൊറിയൻ ജനതയിലെ പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ആറ് ശതമാനം ആളുകളിൽ മാത്രമേ ഈ ജീൻ കാണപ്പെടുന്നുള്ളൂ അതുകൊണ്ട് അവർക്ക് കഷ്ടത്തിൽ ദുർഗന്ധമില്ല അതുകൊണ്ട് തന്നെ കൊറിയയിലെ ആളുകൾക്കിടയിൽ ദുർഗന്ധം മാറാനുള്ള സ്പ്രേകൾക്കും പെർഫ്യൂമുകൾക്കും പ്രാധാന്യം തീരെ കുറവാണ് അതിൻ്റെ കച്ചവടവും അവിടെ അപൂർവമാണെന്ന് പറയാം പത്ത് നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ഏകദേശം രണ്ട് സ്വിമ്മിംഗ് പൂളുകൾ നിറയാൻ വേണ്ടുന്നതിനേക്കാൾ അധികം സലൈവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരു ശരാശരി മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ദിവസം ഏകദേശം ഒന്ന് മുതൽ രണ്ട് ലിറ്ററോളം സലൈവ ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷം ഏകദേശം എഴുന്നൂറ്റി മുപ്പതോളം ലിറ്റർ സലൈവ ഉണ്ടാകുന്നു ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുർ ദൈർഘ്യം എഴുപത് വയസ്സായി കണക്കാക്കിയാൽ ആ ആളുടെ ജീവിത കാലഘട്ടത്തിൽ ഏകദേശം അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് ലിറ്ററോളം സലൈവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതുതന്നെ രണ്ട് സ്വിമ്മിംഗ് പൂളുകൾ നിറയ്ക്കാനുള്ളതിനേക്കാൾ അധികമാണ് പതിനൊന്ന് ഒരു ധ്രുവക്കരടിക്ക് ഒറ്റയിരിപ്പിന് എൺപത്തിയാറ് പെൺകിനികളെ തിന്നാനുള്ള കഴിവുണ്ട് എന്നാൽ ഇപ്പോൾ അവർ ഭൂമിയുടെ രണ്ട് ധ്രുവങ്ങളിലുമായാണ് ജീവിക്കുന്നത് ധ്രുവക്കരടി ആർട്ടിക് പ്രദേശത്തും പെൻഗിനുകൾ അന്റാർട്ടിക്കയിലുമാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ധ്രുവക്കരടികൾക്ക് പെൻഗിനുകളെ തിന്നാൻ കിട്ടുകയില്ലെന്നത് മറ്റൊരു സത്യം പന്ത്രണ്ട് ലോകപ്രശസ്ത കാർ നിർമ്മാതാക്കളായ വോക്സ് വാഗൻ സൗസേജ് എന്ന പ്രത്യേക ഇനം പലഹാരം നിർമ്മിച്ച് വിപണനം നടത്തുന്നു അതുമാത്രമല്ല കാർ വിൽപ്പനയിലൂടെ ഉണ്ടാക്കുന്നതിനേക്കാൾ അധികം വരുമാനം ഈ പലഹാര വിൽപ്പനയിലൂടെയാണ് അവരുണ്ടാക്കുന്നതെന്ന് മറ്റൊരു സത്യം മാംസം വേവിച്ചുണ്ടാക്കുന്ന ഒരിനം പലഹാരമാണ് സോസേജ് പതിമൂന്ന് സിനിമകളുടെ ട്രെയിലറുകൾ ആദ്യമല്ല മറിച്ച് സിനിമ പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് കാണിക്കാറുള്ളത് അതുകൊണ്ടാണ് അതിനെ ട്രെയിലർ എന്ന് വിളിക്കുന്നത് അങ്ങനെ സിനിമ പ്രദർശിപ്പിച്ചതിന് ശേഷം ട്രെയിലർ കാണിക്കുന്ന രീതി മാറ്റി സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ട്രെയിലർ കാണിക്കുന്ന രീതിയാക്കിയതിന് കാരണം മറ്റൊന്നുമല്ല സിനിമ കണ്ടു കഴിഞ്ഞ് ട്രെയിലർ കാണാതെ എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോവുകയും ട്രെയിലറുകൾക്ക് യാതൊരുവിധ പ്രാധാന്യവും ഇല്ലാതായതു കൊണ്ടുകൂടിയാണ് ഇപ്പോഴുള്ളതുപോലെ സിനിമകൾക്ക് മുൻപ് ട്രെയിലറുകൾ കാണിച്ചു തുടങ്ങിയത് പതിനാല് മുകളിലൂടെ പറക്കുന്ന ഒരു കഴുകന് താഴെ നിൽക്കുന്ന ഒരു മാൻകുഞ്ഞിനെയും റാഞ്ചി അതിനെയും കൊണ്ട് പറന്നകലാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് കഴുകനെ ആരും വില കുറച്ച് കാണരുത് പതിനഞ്ച് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി നമ്മുടെ ചെവിയിലാണുള്ളത് നമ്മുടെ ചെവിക്കുള്ളിൽ ഏകദേശം മധ്യഭാഗത്തായി കാണുന്ന ഈ അസ്ഥിയാണ് കേൾവി സാധ്യമാക്കുന്നതിനായി ശബ്ദ തരംഗങ്ങളെ ചെവിക്കുള്ളിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്നത് സ്റ്റേപ്പിസ് എന്നാണ് ഈ അസ്ഥിയുടെ പേര് ഈ അസ്ഥിയുടെ വലിപ്പം ഏകദേശം പൂജ്യം ദശാംശം പൂജ്യം നാല് ഇഞ്ച് മാത്രമേ ഉള്ളൂ അതായത് ഏകദേശം ഒരു മില്ലിമീറ്ററോളം പതിനാറ് മനുഷ്യൻ ഇന്നു വരെ പര്യവേഷണം നടത്തി കണ്ടെത്തിയ സമുദ്രം അല്ലെങ്കിൽ സമുദ്രത്തിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് മൊത്തം സമുദ്രത്തിന്റെ അഞ്ച് ശതമാനത്തോളം മാത്രമാണ് മാത്രമല്ല മനുഷ്യൻ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നടത്തിയ പരിവേഷണം ആകെയുള്ളതിന്റെ ഒരു ശതമാനവും ടെക്നോളജിയുടെയോ മറ്റ് നൂതന സാങ്കേതിക വിദ്യയുടെയോ അഭാവം മൂലം ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ സമുദ്ര പര്യവേഷണമോ മാപ്പിങ്ങോ ഒന്നും തുടങ്ങിയിരുന്നില്ല പതിനേഴ് ഒരു സിംഹത്തിൻ്റെ ഗർജനം അഞ്ച് മൈൽ ദൂരെ നിന്ന് വരെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ നൂറ്റി പതിനാല് ഡെസിബൽ ശബ്ദത്തിൽ വരെ സിംഹത്തിനെ ഗർജിക്കാൻ സാധിക്കും ഒരു പുൽവെട്ടി യന്ത്രത്തിൻ്റെ ഇരുപത്തിയഞ്ച് മടങ്ങോളം ശബ്ദം വരും ഇത് പതിനെട്ട് ഒരു വനിതയുടെ പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഏകരാജ്യമാണ് സെൻറ്റ് ലൂസിയ സെന്റ് ലൂസിയ എന്ന ഐസ്ലാൻഡിൽ കപ്പൽ യാത്രയ്ക്കിടെ ഫ്രഞ്ചുകാരാണ് സെന്റ് ലൂസിയ എന്ന രാജ്യം കണ്ടെത്തിയത് വിശുദ്ധ ലൂസിയുടെ ഓർമ്മ പെരുന്നാൾ ദിനമായ ഡിസംബർ പതിമൂന്നിനായിരുന്നു അവർ ഈ രാജ്യം കണ്ടെത്തിയത് അതുകൊണ്ടാണ് ഈ രാജ്യത്തിന് സെൻറ് ലൂസിയ എന്ന പേര് ലഭിച്ചത് പത്തൊമ്പത് ഒരു നീരാളി കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനേകദേശം ഒരു ഈച്ചയുടെ വലിപ്പമേ ഉണ്ടാകൂ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ ഒരു വലിപ്പത്തിൽ അവയെ കണ്ടെത്താൻ ഏറെ പ്രയാസമായിരിക്കുമല്ലോ എന്ന് നീരാളികൾ മുട്ടയിടുക പതിനായിരം കണക്കിന് മുട്ടകൾ ഒരുമിച്ചാണ് അത് വിരിയുമ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗം മാറിപ്പോകുക ഏറെ പ്രയാസമായിരിക്കും അതുകൊണ്ട് നീരാളി കുഞ്ഞിനെ കണ്ടെത്തുക എന്നൊരു പ്രശ്നം അവിടെ വരുന്നില്ല ഇരുപത് ഒരു ശരാശരി പുരുഷൻ തൻ്റെ ഷോപ്പിംഗ് വേളയിൽ ഏകദേശം ഇരുപത്തിയാറ് മിനിറ്റുകൾ കൊണ്ട് തന്നെ ബോറടിക്കുന്നു എന്നാണ് പഠനം പറയുന്നത് അതേസമയം അതൊരു സ്ത്രീയാണെങ്കിൽ അവർ രണ്ട് മണിക്കൂറോളം ബോറടിക്കുകയോ ക്ഷീണിക്കുകയോ ചെയ്യില്ല അടുത്ത തവണ നിങ്ങളൊരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവിടെ ഒരു ദമ്പതികളെ കാണുകയാണെങ്കിൽ അതിൽ പുരുഷന് ബോറടിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരൊരു അരമണിക്കൂറിലധികമായി ഷോപ്പിംഗ് തുടങ്ങിയിട്ടെന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ ഏകദേശം എത്ര സമയം കൊണ്ട് ബോറടിക്കും അല്ലെങ്കിൽ ക്ഷീണിക്കുമെന്ന് കമൻ്റ് ചെയ്യുമല്ലോ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇത്തരത്തിലുള്ള ഫാക്റ്റ് വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്കേറെ കൗതുകം തരുന്ന വസ്തുതകളുമായി ഞാൻ ഇനിയും വരും ഇത്തരം വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം